ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടേബിൾ മാറ്റാണ്. അത് ചെയ്യാൻ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് കാർഡ്ബോർഡ് പീസും, പിന്നെ നമ്മൾ എംബ്രോയിഡറി ത്രെഡും വൂളൻ ത്രെഡൊക്കെ വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന ത്രെഡിൻ്റെ ചെറിയ ചെറിയ പീസസുമാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ത്രെഡ് വെച്ചുള്ളൊരു വോൾ ഹാങ്ങിങ് കാണിച്ചിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ബാക്കി വന്ന ത്രെഡിൻ്റെ ചെറിയ പീസസ്സാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ചെറിയ പീസസ് ഇല്ലാന്നുണ്ടെങ്കിൽ എംബ്രോയിഡറി ത്രെഡ് അല്ലെങ്കിൽ വൂളൻ ത്രെഡ് നമ്മൾ ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തും ഈ ക്രാഫ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ആ വോൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അധികം നൂല് വേസ്റ്റ് ആവാതെ നമുക്ക് രണ്ട് ക്രാഫ്റ്റ് ഒരുമിച്ച് ചെയ്യാം. ഈ ക്രാഫ്റ്റ് ചെയ്യാൻ കാർഡ്ബോർഡ് പീസും ത്രെഡും കൂടാതെ നമുക്ക് പിന്നെ ആവശ്യമുള്ളത് ഫെവിക്കോളും പിന്നെ ന്യൂസ് പേപ്പറും ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് പീസ് എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ മാറ്റ് ഏത് ടേബിളിലാണോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ടേബിളിനാണോ മാറ്റ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കാർഡ്ബോർഡ് പീസ് ആദ്യം തന്നെ കട്ട് ചെയ്യണം. ഞാനിവിടെ റൗണ്ട് ടീപ്പോയ്ക്കാണ് ടേബിൾ മാറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതേ ഷേപ്പിൽ തന്നെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഇതിന് പകരം സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏത് ഷേപ്പാണ് നമുക്ക് ആവശ്യം ആ ഷേപ്പിനനുസരിച്ച് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ അതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് ന്യൂസ് പേപ്പർ ഒട്ടിക്കാം. ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഈ ത്രെഡിൻ്റെ പീസസ് ഒട്ടിച്ചു തുടങ്ങാം. ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്കോൾ നന്നായിട്ട് തേച്ചിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടിയില്ലെങ്കിൽ അത് കുറച്ചു നേരം കഴിയുമ്പോൾ വിട്ടുപോരും. നമ്മൾ ഫെവിക്കോൾ കൈ വെച്ച് പരത്തുന്നതിന് പകരം ഇതുപോലത്തെ എന്തെങ്കിലും പോപ്പ് സ്റ്റിക്കോ അല്ലെങ്കിൽ പഴയ പെയിന്റിംഗ് ബ്രഷ് അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ സാധനം വെച്ച് പരത്തണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൈ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര തുടച്ചു കഴിഞ്ഞാലും കുറച്ചെങ്കിലും ഫെവിക്കോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ നൂലെടുക്കുമ്പോൾ അത് കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ അത് ഫെവിക്കോളും നൂലൊക്കെയും കയ്യിൽ നിന്ന് കളയാനും അതുപോലെ തന്നെ നമ്മൾ കാർഡ്ബോർഡ് പീസിലേക്ക് നൂലുകൾ ഒട്ടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് കൈവിരലുകൾ വെച്ച് ഇങ്ങനെ പരത്തണേന് പകരം ഇതുപോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്ത് വേണം ഫെവിക്കോൾ പരത്താൻ. നൂല് നമ്മൾ ഒട്ടിക്കുന്നത് നല്ല നിരപ്പായിട്ടിരിക്കാൻ വേണ്ടി ഓരോ വട്ടവും ഒട്ടിച്ച ശേഷം അപ്പൊ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നൂല് ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഒട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി അത് വലിച്ചു നോക്കുമോ അല്ലെങ്കിൽ അതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ തട്ടി നോക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്, അത് വിട്ടുപോരും. നമ്മളിത് മൊത്തം ഒട്ടിച്ച ശേഷം ഒരു അരമണിക്കൂറോളം നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് വലിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ടുപോരില്ല. അതല്ല, നമ്മൾ ഒട്ടിച്ച ഉടനെ ഇതുപോലെയൊക്കെയും ചെയ്യുകയാണെങ്കിൽ അത് മൊത്തമായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അങ്ങനെ നമ്മുടെ ടേബിൾ മാറ്റ് റെഡിയായി. ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും എല്ലാവർക്കും തോന്നുന്നൊരു ഡൗട്ടായിരിക്കും, ഈ നൂലെല്ലാം വിട്ടുപോരില്ലേ അല്ലെങ്കിൽ ഇത് എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയും തോന്നാം.
പക്ഷേ ഇത് നന്നായിട്ട് നമ്മൾ ഫെവിക്കോൾ ഒട്ടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ക്വയർ ഷേപ്പിലുള്ള ടേബിൾ മാറ്റ് എന്ന് പറയുന്നത് ഞാൻ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത്, അതായത് ഒരു 9 മാസം മുമ്പ് ഉണ്ടാക്കിയതാണ്. ആ 9 മാസവും വീട്ടിൽ ഈ ടേബിൾ മാറ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ നൂല് വിട്ടുപോരോ അല്ലെങ്കിൽ നനവുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നൂലിങ്ങനെ ഊരിപ്പോരോ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പോഴും അത് നന്നായിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കി എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ചെറിയ പിള്ളേരൊക്കെ വരുമ്പോൾ ഇങ്ങനെ വലിച്ച് പറിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വിട്ടുപോരും. അതല്ലാതെ നമ്മൾ വെറുതെ യൂസ് ചെയ്യുകയാണെങ്കിലൊന്നും അങ്ങനെ പോരില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേബിൾ മാറ്റാണിത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും പരിചയത്തിലുള്ളവർക്കും ഷെയർ ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.